സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ 2 കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ, സെക്രട്ടറി, ഡയറക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ അദാലത്തിൽ പങ്കെടുക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയതും എന്നാൽ സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയത്തിലുള്ള പരാതികൾ, മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ എന്നിവയും അദാലത്തിൽ പരിഗണിക്കും. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും എഞ്ചിനീയർമാരും അദാലത്തിൽ പങ്കെടുക്കുമെന്നും ദിവ്യ അറിയിച്ചു. അദാലത്തിന് 1000-ലേറെ പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചു ഭാഗം തീർപ്പാക്കിയിട്ടുണ്ട്. പരാതി ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 500-ലേറെ പരാതികളാണ് ഈ വിഷയത്തിൽ ലഭിച്ചത്. പരാതികളിൽ അടിയന്തര തീർപ്പുകൾ അദാലത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ കൂടാതെ സ്പോട്ട് രജിസ്ട്രേഷനും ഏർപ്പെടുത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി 400-ദിന പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തദ്ദേശ വകുപ്പ് മന്ത്രി നേരിട്ടെത്തിക്കൊണ്ട് ഇന്ന് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം മുഴുവൻ ആ ജില്ലയിലെ പരാതികൾ സീറോ ആയിരിക്കണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും. അതിനുശേഷം ഒരു പരാതിയും ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ജില്ലാതലത്തിലുള്ള തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ 2 രാവിലെയാണ് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ വെച്ച് ആരംഭിക്കുന്നത്. രാവിലെ 9 തന്നെ അവിടെയുള്ള രജിസ്ട്രേഷൻ കൗണ്ടറുകളെല്ലാം തന്നെ പ്രവർത്തനം ആരംഭിക്കും. 9:30 ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ അധ്യക്ഷനായിരിക്കും. ഉദ്ഘാടനം തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും ഓൺലൈനായിട്ടാണ് നമ്മൾ ആദ്യം പരാതികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത്. ഓൺലൈനായി പരാതികൾ സ്വീകരിച്ചു. ഏതാണ്ട് 1000-ലധികം പരാതികൾ നമ്മുടെ ജില്ലയിൽ ഇതിനകം വന്നിട്ടുണ്ട്. 1000-ലധികം പരാതികളെന്ന് മാത്രമല്ല, നമ്മളിപ്പം അന്ന് ഈ ഓൺലൈനായിട്ട് പരാതികൾ നൽകാൻ സാധിക്കാത്തവർക്ക് ഒരവസരം കൂടി നൽകണം. അതിനുവേണ്ടി അന്ന് രാവിലെ പ്രത്യേകമായിട്ട് പുതിയ രജിസ്ട്രേഷൻ, പുതിയ പരാതികൾ സ്വീകരിക്കാനുള്ള ഒരു കൗണ്ടർ കൂടി അവിടെ ആരംഭിക്കും. അപ്പം അതും ഏതൊക്കെ പരാതികൾ നൽകാം, പലർക്കും സംശയമുണ്ട്. നമുക്ക് എന്ത് പരാതിയും ഈ അദാലത്തിൽ പരിഗണിക്കുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ട്. അങ്ങനെ എല്ലാ പരാതിയും അല്ല, പ്രത്യേകമായിട്ട് 11 മേഖലയിലുള്ള പരാതികളാണ് ഇതിൽ പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതികൾ, ഒന്ന് ഈ ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ ക്രമീകരണവുമായി ബന്ധപ്പെട്ട പരാതികളാണ്. അത് സ്ഥാപനങ്ങളുണ്ടാകും, സംരംഭകരായിട്ട് വരുന്നവരുടെ സ്ഥാപനങ്ങളുണ്ട്, പിന്നെ വീടുകളുണ്ട്, മറ്റ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവി സറീന എ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു.